ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസഫാ കാലവുമായി പോലീസിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. അസഫാ കാലം ആ സംഭവത്തിന് 2 ദിവസം മുൻപ് വന്ന് താമസിച്ച ആ പെൺകുട്ടിയുടെ സമീപത്തുള്ള വീട്, അവിടെ നിന്ന് ആ പെൺകുട്ടിയുമായി കടന്നുപോയ വഴികൾ, കട, കൊലപ്പെടുത്തിയ സ്ഥലം, അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും തെളിവെടുപ്പ് നടത്തുകയാണ് പ്രതിയുമായി പോലീസ്. പ്രതി കാര്യങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. അങ്ങേയറ്റം നിഷ്ഠൂരമായ കൊലപാതകമാണ് ആ 5 വയസ്സുകാരിയുടേത്. ഇപ്പോൾ ഒരു കടയിൽ തെളിവെടുപ്പ് നടത്തുകയാണ്. ശ്യാം പ്രസാദ് ഉത്തമനുണ്ട്. ശ്യാം, ഈ ചിക്കൻ കട അവിടെ ഈ തെളിവെടുപ്പിനുള്ള സാഹചര്യം എന്താണ്? ഈ ചിക്കൻ കടയിലെ ആളാണോ ഈ അസഫാ കാലത്തിന് അന്ന് ആ വീട് ശരിപ്പെടുത്തി കൊടുത്തത്? അതുകൊണ്ടാണോ അവിടെ തെളിവെടുപ്പ്? അതോ ഈ കുട്ടിയുമായി കടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ കടയിലേക്ക് വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതിനാണോ? അക്കാര്യങ്ങൾ ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ തെളിവെടുപ്പ് രാവിലെയോടുകൂടി ആരംഭിച്ച തെളിവെടുപ്പിൽ ആദ്യഘട്ടത്തിൽ ഈ പ്രതിയെ കൊണ്ടുവന്നത് നേരെ ഈ മാർക്കറ്റിലേക്കായിരുന്നു. ഈ സംഭവം കൃത്യം നടന്ന ആ സ്ഥലത്തേക്കായിരുന്നു എത്തിച്ചത്. അതിന് ശേഷം പിന്നീട് ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ ഏകദേശം 15 മിനിറ്റോളം ചെലവഴിക്കുകയുണ്ടായി. അവിടെ വെച്ച് ഇയാൾ കൃത്യം നടത്തിയത് എന്തൊക്കെയാണ് എന്നത് പോലീസിന് മുമ്പാകെ ഒരുപക്ഷെ വിശദീകരിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം പിന്നീട് ഇയാൾ അവിടെ നിന്ന് എങ്ങോട്ടൊക്കെയാണ് പോയത് എന്നതാണ് പോലീസ് അന്വേഷിച്ചത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ തൊട്ടടുത്ത് ഈ കൃത്യത്തിന് ശേഷം ഇയാൾ തൊട്ടപ്പുറത്ത് ഈ മാർക്കറ്റിനോട് ചേർന്ന് തന്നെയുള്ള ഒരു പൈപ്പിംഗ് ചുവടുണ്ട്. ആ പൈപ്പിംഗ് ചുവട്ടിൽ വന്ന് ഇദ്ദേഹം കൈകാലുകൾ കഴുകിയതും മറ്റും പറയുന്നുണ്ട്. ആ സ്ഥലത്തും എത്തിച്ച് അതിനുശേഷം പിന്നീട് ഇയാൾ തൊട്ടടുത്ത് തന്നെ ഒരു പാത്രക്കടയുണ്ട്, ഒരു വെസൽട്ട് കട. ആ കടയിൽ എത്തി എന്തോ വാങ്ങുന്നു. അത് എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ആ കടയിൽ പോലീസ് എത്തി, ആ കടയിൽ എത്തി തെളിവെടുപ്പും കാര്യങ്ങളും പൂർത്തിയാക്കി. അതിനുശേഷം പിന്നീട് ഈ അസഫാക്കിനെ കൊണ്ടുപോകുന്നത് ബീവറേജ് പരിസരത്തേക്കാണ്. ആ ബീവറേജ് പരിസരത്ത് തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നു. അതിനുശേഷം ഈ ബീവറേജിനോട് അടുത്ത് തന്നെയാണ് ഈ കുട്ടിയുടെ വീടും അതോടൊപ്പം തന്നെ തായിക്കാട്ട് കട എന്ന് പറയുന്ന സ്ഥലം, അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ അസഫാക്ക ആലം താമസിക്കുന്നതും. ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നപ്പോൾ കുട്ടിയുടെ അമ്മയും അതോടൊപ്പം തന്നെ അച്ഛനും എല്ലാം തന്നെ ഏറെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. അവർ അലറി ബഹളം വെച്ചു. ഇയാൾക്ക് നേരെ അവിടെ ഉണ്ടായിരുന്ന കസേര വരെ എടുത്ത് എറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. അത്രയേറെ വേദനയോടുകൂടി തന്നെയാണ് ഈ പ്രതിയെ ഈ അവിടെ വെച്ച് ഈ അച്ഛനും അമ്മയ്ക്കും കാണാൻ ഇടയായത്. അതിനു മുമ്പ് തന്നെ ഈ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലീസ് ഈ ആൾക്കൂട്ടം ഭയങ്കരമായി കൂടുതലായി ഇങ്ങനെ കൂടിയപ്പോൾ തന്നെ പറയുകയുണ്ടായി, എല്ലാവരും സംയമനം പാലിക്കണം, പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയാണ്, അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തെളിവുകൾ ശേഖരിക്കേണ്ടത് പോലീസിന്റെ ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് ആ ഡ്യൂട്ടിക്ക് കോട്ടം വരുത്തുന്ന തരത്തിലുള്ള പോക്കുകളൊന്നും തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്ന് പോലീസ് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞപ്പോഴും പലപ്പോഴും ആളുകൾ പിടിവിടുന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം അയാൾക്കെതിരെ പ്രകോപനപരമായ രീതിയിലേക്ക് മാറുന്ന രീതിയിലേക്ക് ആളുകൾ എത്തി. അപ്പോഴും പോലീസിന്റെ വാക്കുകൾ കേട്ട് പകുതിയിലേറെ ആളുകളും മാറി നിൽക്കുകയാണ്. എങ്കിൽ പോലും 1-2 ചില പ്രതിഷേധങ്ങളൊക്കെ അങ്ങിങ്ങായി ഉണ്ടായി. വീട്ടിലേക്ക് എത്തിയപ്പോഴും മറ്റും ആളുകൾ 1-2 പേർ പ്രതിഷേധിക്കുകയുണ്ടായി. എന്നാൽ അവരെ എല്ലാവരെയും പോലീസ് സംയമനത്തോടുകൂടി തന്നെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഈ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശേഷമാണ് ഈ ചിക്കൻ കടയിലേക്ക് കൊണ്ടുവരികയും അതോടൊപ്പം ഈ കുട്ടിയുമായിട്ട് ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ആ സ്ഥലമൊക്കെ കാണിക്കുകയും മറ്റുമൊക്കെ ചെയ്തത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് എന്ന ഇപ്പോൾ വ്യക്തമായിട്ടില്ല. ഇപ്പോഴും തെളിവെടുപ്പ് തുടരുകയാണ്. 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസഫാ കാലവുമായുള്ള പോലീസിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ആലുവയിൽ ശ്യാം പ്രസാദ് ഉത്തമനാണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്. തെളിവെടുപ്പ് തുടങ്ങിയിട്ട് ഏറെക്കുറെ 1 മണിക്കൂർ ആകുന്നു.